റീമേക്ക് സിനിമകൾ കൊണ്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ത്യൻ ഇൻഡസ്ട്രി പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്കിപ്പോൾ ഏത് ലാംഗ്വേജിലും സിനിമകൾ കാണാൻ സോഴ്സ് ഉണ്ട്. ഹിന്ദി, തമിഴ്, കന്നഡ, മറാത്തി, ബംഗാളി, ആസാമീസ്, മലയാളം, തെലുഗു, കൊറിയൻ, ഇംഗ്ലീഷ്, ചൈനീസ്, ജാപ്പനീസ്, ഇങ്ങനെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും കാണാം. ഈവൺ ഒരു സിനിമ റീമേക്ക് ആണോ എന്നറിയാൻ വിക്കിപീഡിയ തുറന്ന് നോക്കിയാലും മതി. പക്ഷേ മുന്നേ ഈ സെറ്റപ്പല്ല. അതുകൊണ്ട് സബ് ടൈറ്റിൽസ് വെച്ച് സിനിമകൾ കാണുന്ന ഓഡിയൻസ് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കന്നഡയിൽ നിന്നും തെലുഗിൽ നിന്നും ഒരു സിനിമ തമിഴിലോട്ട് റീമേക്ക് ചെയ്താൽ അത് റീമേക്ക് ആണെന്ന് പോലും പലരും അറിയില്ല. ഇതിപ്പോൾ ഹിന്ദി ഓഡിയൻസിനും ഇങ്ങനെയൊക്കെ തന്നെയാണ് സിറ്റുവേഷൻ. ഈയൊരു കാരണം കൊണ്ട് റീമേക്ക് സിനിമകൾ മുന്നേ അപ്ലിക്കബിളായിരുന്നു. ഇതുകൊണ്ട് പ്രിയദർശൻ മലയാളത്തിലെ കുറേ കൾട്ട് പടങ്ങൾ റീമേക്ക് ചെയ്ത് ബോളിവുഡിലെ ഒരു കൾട്ട് ഡയറക്ടറായിട്ട് മാറി. അക്ഷയ് കുമാർ റീമേക്ക് ചെയ്ത് രക്ഷപ്പെടുന്നു. ഫീൽഡ് ഔട്ടിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്ന സൽമാൻ ഖാൻ തെലുഗ് ഫിലിമായ പോക്കിരി വാണ്ടഡായിട്ട് റീമേക്ക് ചെയ്ത് രക്ഷപ്പെടുന്നു. ഈവൻ വിജയുടെ കരിയർ ചേഞ്ച് ചെയ്ത പോക്കിരി ഗില്ലി വരെ റീമേക്സ് ആണ്. രജനീകാന്തിൻ്റെ സൂപ്പർ സ്റ്റാർ ടൈറ്റിൽ വരാൻ കാരണമായ അണ്ണാമലൈ ഒരു റീമേക്കാണ്. സോ ഒരു ടൈമിൽ റീമേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കരിയർ രക്ഷപ്പെടാനുള്ള ഒരു ഫോർമുല ആയിരുന്നു. ഇപ്പോൾ ഇങ്ങനെ കുറേ റീമേക്ക് സിനിമകൾ വരുമ്പോൾ എന്തിനായതൊക്കെ ഇങ്ങനെ റീമേക്ക് ചെയ്യാൻ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. വേറൊന്നും കൊണ്ടല്ല, കാസ്, പണം, തുട്ട്, മണി മണി. സപ്പോസ് മലയാളത്തിൽ നിന്നൊക്കെ ഒരു സിനിമ തെലുങ്കിലോട്ടോ ഹിന്ദിയിലോട്ടോ റീമേക്ക് പോയാൽ സിനിമ വർക്കായ ഒറിജിനൽ സക്സസ് ആയതിനേക്കാൾ പ്രോഫിറ്റ് ആണ് കിട്ടുക. അതുകൊണ്ടല്ല ദൃശ്യം ടു ഹിന്ദി വേർഷൻ്റെ വൺ ഓഫ് ദി പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ ആയത്. കൈതിയുടെ പ്രൊഡ്യൂസറായ ഡ്രീം വാരിയേഴ്സ് പിക്ചേഴ്സ് തന്നെയാണ് ബോലയുടെ വൺ ഓഫ് ദ കോ പ്രൊഡ്യൂസർ. ഇൻഡസ്ട്രി മാറുമ്പോൾ ഓഡിയൻസ് കൂടും. എല്ലായിടത്തും ഇത് അപ്ലിക്കബിൾ അല്ല. എന്നാലും തെലുഗു ഹിന്ദിയിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു റീമേക്ക് എന്ന നിലയിൽ വർക്കായ നല്ല ലാഭമാണ്. ഇനിയിപ്പോൾ കോ പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല, ചുമ്മാ റീമേക്ക് റൈറ്റ്സ് വിറ്റാൽ മതി, അതിനും കിട്ടുമല്ലോ നല്ലൊരു എമൗണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും റീമേക്ക് സിനിമകളുടെ എണ്ണം ഇങ്ങനെ കൂടുന്നത്. ഒരു ഇൻഡസ്ട്രിയിൽ നന്നായിട്ട് വർക്കായ ഒരു സിനിമ റീമേക്ക് ചെയ്യുമ്പോൾ അത് ബോക്സ് ഓഫീസിലോ ഓഡിയൻസിനോ വർക്കായില്ലെങ്കിൽ അത് മര്യാദക്ക് എടുക്കാത്തത് കാരണമാണ്. ഇതിൽ ബോളിവുഡ് ഒരു എക്സെപ്ഷനാണ്, ആ വിഷയം ഞാൻ പിന്നെ പറയാം. ചുമ്മാ കഥയും വെച്ച് എടുത്താൽ ഇവിടെയും വർക്കാവും എന്ന് വിചാരിച്ച് എന്തൊക്കെയോ ചെയ്യും. പ്രോപ്പറായിട്ട് എടുക്കാത്തതിൻ്റെ കുഴപ്പമാണ്. പിന്നെ ചില റീമേക്സിൽ വർക്കൊക്കെ നൈസാവും, പക്ഷേ കാസ്റ്റിംഗ് പാളിപ്പോയതിൻ്റെ കാരണത്താൽ സിനിമയിൽ അതൊരു ഓക്വേർഡായിട്ട് തോന്നും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസാണ് വസ്തി, കുട്ടി പോലെയുള്ള സിനിമകൾ. സിംബു ആണെങ്കിലും ധനുഷ് ആണെങ്കിലും ഈ റീമേക്ക് സിനിമകളിൽ അവർ ഒരിക്കലും ഫിറ്റായിരുന്നില്ല. ഒരു സമയത്ത് സൗത്തിൽ നിന്നുള്ള സിനിമകളെടുത്ത് റീമേക്ക് ചെയ്ത് ഭയങ്കര സക്സസ് ഉണ്ടാക്കിയ ഇൻഡസ്ട്രിയാണ് ബോളിവുഡ്. ഈവൺ ഇതെല്ലാം ഒറിജിനലിനേക്കാൾ ബെറ്ററാണെന്ന് വാദിക്കുന്ന ഓഡിയൻസ് ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് ബോളിവുഡ്. അവിടെ നിന്ന് റീമേക്ക് എന്ന് കേട്ടാൽ ആ വഴിക്കേ തിരിഞ്ഞു നോക്കാത്ത ഓഡിയൻസ് ഉള്ള ഇൻഡസ്ട്രി ആയിട്ട് മാറി ബോളിവുഡ്. മോശം റീമേക്സൊക്കെ ഉണ്ട്. ജിഗർ ദാണ്ട ബച്ചം പാണ്ഡ ആക്കിയതും ഔട്ട്ലോസ് രാധ ആക്കിയതൊക്കെ അസഹനീയമാണ്. പക്ഷേ വിക്രം വേദ പോലെ ഒരു സ്റ്റെപ്പിന് തമിഴിനേക്കാൾ ബെറ്ററായ റീമേക്ക് വന്നപ്പോഴും ഒറിജിനലിനോട് ജസ്റ്റിഫിക്കേഷൻ കൊടുത്ത ജേഴ്സി വന്നപ്പോഴും ഹിറ്റായില്ല. പക്ഷേ റീമേക്കിനോട് ഇവർ ടോട്ടലി എതിരാണെന്ന് പറയാനും പറ്റാത്ത രീതിയിലാണ് ദൃശ്യം ടു ഹിറ്റായത്. അതെന്തുകൊണ്ടാണ് അത്ര ഹിറ്റായത് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാനലിൽ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ബോളിവുഡിൽ ഇപ്പോൾ റീമേക്സ് എങ്ങനെ ഹിറ്റാവുന്നു ഫ്ലോപ്പാവുന്നു എന്ന് വ്യക്തമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു കാറ്റഗറിയാണ് അൺവാണ്ടഡ് റീമേക്സ്. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്ന് റീമേക്ക് ചെയ്യുന്നവർക്ക് പോലും അറിയില്ല. ഫോർ എക്സാമ്പിൾ, ത്രിവിക്രം ആയതിൻ്റെ കാരണം കൊണ്ട് മാത്രം ഒരു ക്ലീഷ്ഡ് സ്റ്റോറി വെച്ച് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത അല വൈകുണ്ഠപ്പുറമില്ല, ഷേസാദ എന്ന പേരിൽ റീമേക്ക് ചെയ്യുന്നു. ഒറിജിനൽ വെർഷൻ തന്നെ ഡയറക്ടറിൻ്റെ മിടുക്കൊണ്ട് രക്ഷപ്പെട്ടു പോയപ്പോൾ ഇത് ഹിന്ദിയിൽ ചെയ്യാൻ നോക്കിയ രോഹിത് ധവാന് പണി കിട്ടി. തടം റെഡായതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. റീമേക്ക് ചെയ്യാനുള്ള സ്കോപ്പ് പോലും അതിൽ ഇല്ല. വേറെ ചിലത് അത്രയും പോപ്പുലറായ ഈവൻ ഡബ്ബ് ചെയ്ത് ഓഡിയൻസുള്ള രാക്ഷസൻ, ഛത്രപതി, പ്രേമം, ലൂസിഫർ ഇതൊക്കെ റീമേക്ക് ചെയ്യുന്നു. ഇത്രയും ഓഡിയൻസ് കണ്ടിട്ടും ഇതൊക്കെ റീമേക്ക് ചെയ്യാൻ നടക്കുന്നവർക്ക് ഇതെന്താ മനസ്സിലാവാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബോളിവുഡിൽ ഞാനിതൊരു എക്സെപ്ഷനായിട്ട് നിർത്തുമ്പോഴും തമിഴിലും തെലുഗിലും ഇത് സ്റ്റിൽ സ്കോപ്പുള്ളൊരു സംഭവമാണ്. ഒരു എക്സാമ്പിൾ പറയാം. അയ്യപ്പനും കോശിയുടെ തെലുഗു റീമേക്കായ ഭീംലാ നായക് 200 കോടി ഗ്രോസ് ചെയ്ത സിനിമയാണ്. ഇതിൻ്റെ പകുതി ഗ്രോസ് പോലും അയ്യപ്പനും കോശി എന്ന സിനിമയ്ക്ക് ഇല്ല. സോ ഇതാണ് കാര്യം. റീമേക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടാൽ ഒറിജിനലിനേക്കാൾ പ്രോഫിറ്റബിളായ രീതിയിൽ റീമേക്കുകൾ മാറാറുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ റീമേക്കിൻ്റെ പിന്നാലെ സ്റ്റിൽ പോകുന്നത്. റീമേക്ക് സിനിമകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.